വാട്സ്ആപ്പ് ഗസ്റ്റ് ബോക്സ് മേടുന്നത് നാസമാണ്. നമ്മൾ നമ്മുടെ മൊബൈലിൽ നല്ല നല്ല ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ, ഫ്രണ്ട്സൊക്കെ ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലീസൊക്കെ ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇരിക്കുമ്പോൾ നല്ലൊരു ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൊബൈലിൽ ക്ലിക്കുന്ന ആളുകളായിരിക്കും. എങ്കിൽ നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്ന ഫോട്ടോയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഫ്രെയിമിന് പുറമെ മറ്റെന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ഒരു വസ്തു വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിം കാണാൻ വളരെ ബോറായിരിക്കും. ഫോർ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രെയിമാണ് നമ്മൾ ഈ കാണുന്ന ഒരു ഫോട്ടോയിലുള്ളത്. അവിടെ തന്നെ ഞാനൊരു ഒബ്ജക്റ്റ് ആയിട്ട് ഒരു ആളുടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ആള് അതിന് പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ ആ ഒരു ഫ്രെയിമിന് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയ്ക്ക് എന്തോ ഒരു കുറവായിട്ട് നമുക്ക് തോന്നും. ആ ഒരു വ്യക്തി അങ്ങനെ നടന്നു പോകുന്നത് ആ ഒരു ഫോട്ടോയ്ക്ക് എന്തോ ഒരു കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേങ്കിൽ ആ ഒരു വ്യക്തി അവിടെ ഇല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ കുറച്ചുകൂടി മനോഹരമായിരുന്നു. നമ്മൾ മനോഹരമായിട്ട് എടുക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടി പൂച്ച കോഴി അല്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലും കയറി വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. കയ്യിൽ സാധാരണ ഒരു സ്മാർട്ട് ഫോൺ ആണ് ഉള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ആ ഒരു ഒബ്ജക്റ്റ് അൺവാണ്ടഡ് ആയിട്ട് നമ്മുടെ ഫ്രെയിമിൽ കയറി വരുന്ന ഒബ്ജക്റ്റ് കളയാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറച്ച് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. നമ്മൾ ആദ്യം നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫേസ് ഇമേജ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആദ്യം കാണുന്ന ദ ഇൻപെയിൻ ഡോട്ട് കോം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ നിങ്ങൾ ഡെസ്ക്ടോപ്പ് വേഴ്സൺ ചിലപ്പോൾ ചോദിക്കും, ഇല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് വേഴ്സൺ ഒന്ന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താ അപ്ലോഡ് ഇമേജ് എന്നുള്ളത് കൊടുക്കുക. നമുക്ക് ഏത് ഫോട്ടോയുടെയാണോ ബാക്ക്ഗ്രൗണ്ടിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ കളയേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ഇമേജ് കൊടുക്കുക. പക്ഷേ നമ്മുടെ ഗ്യാലറി ഓപ്പൺ ചെയ്യുക. ഗ്യാലറി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോ, നമുക്ക് ഏത് ഫോട്ടോയിൽ നിന്നാണോ ആവശ്യമില്ലാത്ത ഭാഗം കളയേണ്ടത് ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ദാ ഈ ഒരു ഫോട്ടോ. ഈ ഒരു ഫോട്ടോയുടെ ഫ്രെയിം നല്ല അടിപൊളിയൊരു ഫ്രെയിമായിരുന്നു. പക്ഷേ എങ്കിൽ ഇതാ അതിൻ്റെ ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ആൾ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് ഏത് ഭാഗത്താണോ ആൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇറേസ് ചെയ്യേണ്ട ആ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന അവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം എന്താ ഇവിടെ മുകളിൽ ഒരു ഗ്രീൻ കളറിൽ ഇറേസ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം നമ്മുടെ മൊബൈലിലെ ആ ഒരു ഫോട്ടോയുടെ ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെമ്മറി അനുസരിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നോക്കിക്കഴിയുമ്പോൾ കണ്ടില്ലേ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് അത്രയും ഭാഗത്തില്ല, അതൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണിത്. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഹൈ റെസൊല്യൂഷനിൽ ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് തൽക്കാലം ലോ വേർഷൻ കൊടുക്കാം. നമ്മളിതാ ഇവിടെ ഡൗൺലോഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതാ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം അവിടെ അങ്ങനെ ഒരു വസ്തു ഉണ്ടായിരുന്നെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ പല ഫോട്ടോസ് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് നമ്മളെടുക്കുന്ന മനോഹരമായിട്ടുള്ള ഫ്രെയിം കൂടുതൽ മനോഹരമായിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഒക്കെ കളഞ്ഞിട്ട് കൂടുതൽ മനോഹരമാകാൻ നമുക്ക് സാധിക്കും. നിങ്ങളൊന്ന് ട്രൈ നോക്കുക. നിങ്ങളെടുത്ത ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.